ഷൊർണൂരിൽ ട്രെയിൻ തട്ടി നാലു പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ശുചീകരണ തൊഴിലാളികളായ നാലു പേർ തമിഴ്നാട് സേലം സ്വദേശികളാണ് മരണത്തിന് കീഴടങ്ങിയവർ. മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് അപകടത്തിൽപ്പെട്ടത്. ട്രെയിൻ എത്തുമ്പോൾ രക്ഷപ്പെടാൻ കഴിയാതെ ട്രെയിൻ നേരിട്ട് ഇടിക്കുകയായിരുന്നു. അഭിമുഖമായി ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ഒരാളുടെ മൃതദേഹം ട്രാക്കിലും മറ്റ് മൂന്നുപേരെ പുഴയിലേക്കുമാണ് വീണത്. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. പലതരം ട്രാക്കിലൂടെ നടക്കുമ്പോൾ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. രണ്ട് പുരുഷന്മാരും സ്ത്രീകളുമാണ്. വിഴുപ്പുറം സ്വദേശികളായ ലക്ഷ്മണൻ, വള്ളി, റാണി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ ഭാരതപ്പുഴയിൽ തുടരുകയാണ്. ഏഴ് പേരാണ് ശുചീകരണ തൊഴിലാളികൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ നാലു പേരാണ് ഈ റെയിൽവേയുടെ ട്രാക്കിൽ ഉണ്ടായിരുന്നത്. ആ നാലു പേരും അപകടത്തിൽപ്പെട്ടു. നാലു പേരും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവസാനഘട്ടത്തിൽ നടത്തിയിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അവർ ഓടി രക്ഷപ്പെടാനും ഈ ട്രാക്കിന് സമീപത്ത് തന്നെയുള്ള പാലത്തിന് സമീപത്ത് കയറി നിൽക്കാൻ കഴിയുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ സ്ഥലത്തേക്ക് ഓടിയെത്താൻ ഈ നാലു പേർക്കും കഴിഞ്ഞില്ല. ട്രെയിൻ അഭിമുഖമായി തന്നെയായിരുന്നു അവർ ഓടിയെത്തിയത്. എങ്കിൽ ട്രെയിൻ ഇടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവർ ട്രെയിനിന് സൈഡിൽ ഇരുന്ന് രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമവും നടത്തി. അതും വിഫലമായി. അവർ നാലുപേരെയും ട്രെയിൻ ഇടിച്ചു. മൂന്നുപേരും ഭാരതപ്പുഴയിലേക്ക് വീണു. മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അത് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരാളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. ആ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? എങ്ങനെയാണ് ഇവർ നാല് ശുചീകരണ തൊഴിലാളികളും ഈ ട്രാക്കിലെത്തിയത്? ട്രെയിൻ സംബന്ധിച്ച വിവരങ്ങൾ അവർക്കുണ്ടായിരുന്നോ? മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നോ? ഇവർ റെയിൽവേയുടെ ഔദ്യോഗികമായ കരാർ എടുത്തിരിക്കുന്ന ശുചീകരണ തൊഴിലാളികളാണോ അതോ ഈ പ്രദേശത്തൊക്കെ പ്ലാസ്റ്റിക് പറക്കി ആക്രി പറക്കി ജീവിക്കുന്നവരാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ബി എൽ അരുണോട് സംസാരിക്കുമ്പോഴും ബി എൽ അരുൺ പറഞ്ഞത് ഔദ്യോഗികമായ റെയിൽവേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. നാലു പേർ മരിച്ചിരിക്കുന്നു എന്ന ആർ പി എഫിന്റെ സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇപ്പോൾ അല്പസമയം പറഞ്ഞിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് ബി എൽ അരുൺ ചേരുകയാണ്. അരുൺ, ഈ മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്തൊക്കെ സ്ഥിരീകരണങ്ങൾ ഈ അപകടത്തിൽ വന്നിട്ടുണ്ട്? റെയിൽവേയുടെ സ്ഥിരീകരണവും ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ, ഈ മൂന്ന് പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരാൾക്കായുള്ള തെരച്ചിലാണ് തുടരുന്നത്. ആർ പി എഫ് പറയുന്നത് നാല് പേര്, നേരത്തെ രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും. ഇനി ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായിരുന്നു സംഭവിച്ചത്? ട്രെയിൻ തട്ടിയാ സാറേ, ട്രെയിൻ തട്ടിയതാ. നാലു പേരെ, അതിൽ മൂന്നും പേരെ കിട്ടിയിട്ടുണ്ട്. ഒരു പേര് വെള്ളത്തിൽ വീണിട്ടുണ്ട്. ആള് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക തെരച്ചിൽ. അപ്പോൾ മാക്സിമം രണ്ടര ആളോളം വെള്ളമുണ്ട്. അപ്പോൾ അത് നാളെ രാവിലെ പുനരാരംഭിക്കും. സാർ, എന്തായിരുന്നു സംഭവിച്ചത്? ഇപ്പോൾ ഇപ്പോഴുള്ള തെരച്ചിൽ ഇപ്പം നമുക്കറിയാം, നിങ്ങൾ വിഷയം അറിയാലോ. ഓക്കെ, ഇപ്പോൾ ഒരു ആളാണ് ഇപ്പോൾ ഇതിൽ പോയ ആൾ, പോയ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഒരു രണ്ട് മണിക്കൂറിലേറെയായി. അപ്പം നിലവിൽ പിന്നെ അവിടെ നമുക്ക് നമ്മൾ ആ ബ്രിഡ്ജ് മൂന്നാമത്തെ പില്ലറിൻ്റെ താഴെ മൂന്നിനും നാലിന് ഇടയിലായിട്ടാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പം ആ ഒരു സ്വഭാവമായിട്ട് അവിടെ അണ്ടർ വാട്ടർ സെർച്ചിങ് സ്വഭാവമായിട്ട് ഇപ്പോൾ പ്രായോഗികമല്ല, വിസിബിലിറ്റി കുറവാണ്. മാത്രമല്ല ആ ഏരിയയിൽ പൊതുവെ അല്ല അത്യാവശ്യം അടിയൊഴുക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വഭാവം മാത്രമല്ല, നല്ല കയങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ വിസിബിലിറ്റി ഒക്കെ കുറവുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ ക്രൂ അംഗങ്ങളുടെ സേഫ്റ്റി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ കൂടി ഇപ്പം അണ്ടർ വാട്ടർ സെർച്ചിങ്ങിന് തീർച്ചയായിട്ടും സ്കൂബ ടീം പാലക്കാട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡി എഫ് ഒയുടെ പിന്നെ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് ദൃശ്യനിർദ്ദേശ പ്രകാരം സ്കൂബ ടീം എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിൽ സ്റ്റാർട്ട് എഗെയിൻ. ഓക്കെ, പരമാവധി ഇന്ന് തന്നെ തുടങ്ങാം, തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നാളെ രാവിലെ, കാരണം ഇന്ന് തുടങ്ങാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിൽ കൂടി നോക്കും, പരമാവധി ട്രൈ ചെയ്യും. ഇല്ല എങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നല്ല അടിയൊഴുക്കുണ്ടോ? അടിയൊഴുക്കുണ്ട്, അത്യാവശ്യം നല്ല അടിയൊഴുക്കുണ്ട്. ഇപ്പോൾ സർഫസ് ലെവലിൽ കാണുന്ന പോലെയല്ല, അടിയൊഴുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പറയാൻ കയ്യിൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കാം. എന്നാൽ കൂടി നോക്കാം, നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു അഗ്നിരക്ഷാസേനയുടെ ഒരു നിലവിലൊരു പ്രതികരണമാണ്. അതായത് ഈ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള, കാണാതായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരും. പരമാവധി ഈ ഒരു ഇത്തരത്തിലെ ഒഴുക്ക് കാര്യമായി തന്നെ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരുടെ അവരുടെയും ജീവൻ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി സ്കൂബ ടീം വരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിശോധന കൂടുതൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് ഷൊർണൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി കാണാതായ ലക്ഷ്മൺ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അഭിലാഷ്. അരുൺ, അരുൺ നേരത്തെ അവിടെ സംഭവ സ്ഥലത്തെത്തി പലരോടും സംസാരിച്ചിട്ടുണ്ടാകും അല്ലേ? അത് ഒരു ഏഴ് പേരുണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ നമ്മൾ പറയുമ്പോൾ പ്രാഥമികമായി ഉണ്ടായിരുന്ന ഒരു വിവരം. ഈ ഏഴ് പേരുണ്ടായിരുന്നു, ഇതിൽ നാല് പേർ പാലത്തിന് മുകളിൽ കയറുന്നു, മറ്റു മൂന്ന് പേർ ഈ സംഭവങ്ങളൊക്കെ കണ്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവർ ആരൊക്കെയാണ്, എന്തിനാണ് അവരവിടെ വന്നത്, ശുചീകരണ തൊഴിലാളികൾ ഏൽപ്പിച്ച കരാറുകാരൻ ആരാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ടോ അരുണ്? ആ
അഭിലാഷ്, അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകാൻ കഴിയും? കാരണം ഈ ഒരു അല്പം മുമ്പാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് എത്തിയത്. കാരണം പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് എത്താനുള്ള ഒരു ദൈർഘ്യമുണ്ട് എന്നുള്ളത് അപകട വിവരം അറിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിലേക്ക് ഇവിടെ എത്താൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ ഈ അപകട വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഭാരതപ്പുഴയിൽ ഇപ്പോഴും മഴയുണ്ട്. ഈ ഭാഗത്ത് ശക്തമായ മഴയല്ലെങ്കിൽ പോലും ആ സമയം ആയതുകൊണ്ട് തന്നെ അടിയൊഴുക്ക് അവഗണിച്ചും പരമാവധി ഈ ട്രെയിൻ തട്ടി വീണയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇതിനകം തന്നെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥർ ഈ രാത്രിയും കഴിയുമെങ്കിൽ തിരച്ചിൽ നടത്താൻ കഴിയുന്നത്ര നടത്തും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. കാരണം 3 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഒരാളെയാണ് കണ്ടെത്താനുള്ളത്. തമിഴ്നാട്ടുകാരായ 4 പേർ ശുചീകരണ തൊഴിലാളികൾ കരാർ നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന് കീഴിൽ റെയിൽവേ കരാർ നൽകിയിരിക്കുന്ന ജീവനക്കാരന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 4 പേരെന്നുള്ളതാണ്. അവർക്കൊപ്പം എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അവരുടെ വാക്കുകളിൽ നിന്നുകൂടെ തന്നെ നൽകാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഷൊർണൂരിൽ കാണാതായ ഒരാൾക്ക്, ഭാരതപ്പുഴയിൽ കാണാതായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഷൊർണൂർ കേരള എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് 4 പേർ മരിച്ചിരിക്കുന്നത്. ബി അരുൺ ആണ് സംഭവ സ്ഥലത്ത് നിന്ന്, ഭാരതപ്പുഴയ്ക്ക് സമീപത്തെ അപകടമുണ്ടായ സ്ഥലത്താണ് ബി അരുൺ ഇപ്പോൾ നിൽക്കുന്നത്. അഗ്നിരക്ഷാ സേനയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നത്തെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ച ഘട്ടത്തിലാണ്. 3-4 പില്ലറിനിടയിലുള്ള ഭാഗത്താണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പക്ഷേ വീഴാനുള്ള സാധ്യതയുള്ളത് അവിടെ അടിയൊടുക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചുഴിയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ പ്രായോഗികമായി രക്ഷപ്പെടുത്താൻ കഴിയുക, ഇറങ്ങാൻ കഴിയുന്നത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ സ്കൂബ ടീം അല്പസമയത്തിനകം തന്നെ എത്തും. പ്രാഥമികമായ ഒരു പരിശോധന അവർ നടത്തും. ഒരു പക്ഷേ സാധ്യമെങ്കിൽ അവർ ഇന്ന് തന്നെ പരിശോധന നടത്തും, അന്വേഷണം നടത്തും, ഇല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അഗ്നിരക്ഷാസേന ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഒരാൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അത് സേലം സ്വദേശിയായ ലക്ഷ്മണനാണ്. മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു. ലക്ഷ്മണൻ, റാണി, വള്ളി എന്ന 3 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു. ഈ ഒരാളുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ വെച്ചും 3 പേരുടെ മൃതദേഹങ്ങൾ ഭാരതപ്പുഴയിൽ വെച്ചുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ 3 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 4 പേരാണ് പാലത്തിന് ട്രാക്കിന് മുകളിൽ ഉണ്ടായിരുന്നത്. 4 പേരും മൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ട്രെയിൻ ഇടിക്കുകയും 3 പേർ പുഴയിലേക്ക് വീഴുകയും ഒരാൾ അവിടെ തന്നെ ട്രെയിൻ ഇടിച്ച് മരിക്കുകയും ചെയ്തു. അവരുടെ മൃതദേഹങ്ങൾ 3 മാറ്റിയിരിക്കുന്നു. 7 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ പാലത്തിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഇനി സംഭവം അറിയേണ്ടത് ഈ വരുന്ന ട്രെയിനിൻ്റെ വിവരം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു, അതോ സമയം വൈകി വന്ന ട്രെയിനാണോ എന്ന കാര്യങ്ങളിലൊക്കെ. ഏതായാലും റെയിൽവേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബീലറിനാണ് വിവരങ്ങൾ നൽകിയത്.